ശക്തമായ മഴയെ തുടർന്ന് മാവൂർ മേഖലയിൽ വ്യാപക കൃഷിനാശം. താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറിയതിനാൽ ആയിരക്കണക്കിന് നേന്ത്രവാഴകൾ വെള്ളത്തിലായി. കൂടുതൽ ദിവസം കൃഷിയിടത്തിൽ വെള്ളം കെട്ടിനിന്നാൽ വാഴകളുടെ അടിഭാഗം ചീഞ്ഞു നശിക്കുമെന്ന ആശങ്കയിലാണ് കർഷകർ. ശക്തമായ മഴയെ തുടർന്നാണ് മാവൂർ മേഖലയിൽ വ്യാപക കൃഷിനാശം സംഭവിച്ചത്. താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറിയതിനാൽ ആയിരക്കണക്കിന് നേന്ത്രവാഴകളാണ് വെള്ളത്തിലായത്. കൂടുതൽ ദിവസം കൃഷിയിടത്തിൽ വെള്ളം കെട്ടി നിന്നാൽ വാഴകളുടെ അടിഭാഗം ചീഞ്ഞ് നശിക്കുമെന്ന ആശങ്കയിലാണ് കർഷകർ. കഴിഞ്ഞ വർഷം പ്രതികൂല കാലാവസ്ഥയായതിനാൽ വൈകിയാണ് കർഷകർക്ക് വാഴകൃഷി ചെയ്യാനായത്. ഇതേ തുടർന്ന് ഇത്തവണ വിളവെടുക്കാനും 2 മാസത്തോളം വൈകിയതാണ് നേന്ത്രവാഴ കർഷകരെ പ്രതികൂലമായി ബാധിച്ചത്. വാഴകർഷക വർഷം തന്നെ ഇതേമാതിരി വെള്ളം കെട്ടി കിടക്കുകയാണ്. ഇതേ വായിക്ക വില ഉണ്ടായില്ല. ഇപ്പോൾ വെള്ളം വന്ന് മൂടി കിടക്കുന്നുണ്ട്. ആർക്കും വേണ്ട ഈ സാധനം, എല്ലാവരും ചവിട്ടി തേക്കുക. പിന്നെ ഒരു VSP ഒരു വിപണി പറഞ്ഞിട്ട്, കാരണം വെച്ചാൽ അവിടെ നിന്ന് നമ്മൾ പുറത്ത് കൊടുക്കുന്ന ഓർക്ക് തന്നെയാണ് പോലും കൊടുക്കുന്നത്. പിന്നെ അത് കയറ്റി അയക്കാനോ ഉദ്യോഗസ്ഥന്മാർ എന്തെങ്കിലും ഒരു തീരുമാനമാക്കാനോ ഒന്നുമില്ല. ഞങ്ങൾ കണ്ടമാനം ലോൺ കണക്കിനെ ലോൺ എടുത്തിട്ടാണ് ഈ പരിപാടികളൊക്കെ നടത്തുന്നത്. വായ്പയെടുത്താണ് പലരും കൃഷി ചെയ്യുന്നത്. ഫയലുകൾ കെട്ടിക്കിടക്കുന്നത് കാരണം ഇൻഷുറൻസ് തുക ലഭിക്കാനും പ്രയാസമാണെന്നും കർഷകർ പറയുന്നു. ചാലിയാറിലും ചെറുപുഴയിലും വെള്ളം ഉയർന്നതിനെ തുടർന്ന് മാവൂർ മേഖലയിൽ താഴ്ന്ന പ്രദേശങ്ങളെല്ലാം തന്നെ വെള്ളത്തിനടിയിലാണ്. ഇൻഷുറൻ്റെ പൈസ ഒരു പൈസ ഇതുവരെ വന്നില്ല. താങ്ങുവലേൻ്റെ പൈസയും വന്നില്ല. ഗവൺമെൻറ് താങ്ങുവല നിശ്ചയിച്ചിട്ട് അതൊന്നും ഇങ്ങോട്ട് വന്നില്ല. ഈ വിപണി മാവൂർ പഞ്ചായത്തിൽ മാത്രം വന്നില്ല. പിന്നെ അത് തന്നെ അല്ല, ഇപ്പോൾ വെട്ടാനായ സമയത്ത് വിപണി ഏറ്റെടുക്കുന്നില്ല. ഇവിടെ വെട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ ആരും വരുന്നത് മുടങ്ങി ഇപ്പം വിപണി കാരണം. അതുകൊണ്ട് ഇപ്പം വെള്ളം വന്ന് നിൽക്കുകയാണ്. ഈ വാഴ മുഴുവൻ ഇനിയിപ്പം പൈസ പോവുകയുള്ളൂ. ന്യൂസ് ബ്യൂറോ മാവൂർ.